കൃഷി മാസ്റ്ററിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മാതളം എങ്ങനെ നമ്മുടെ വീട്ടിൽ നട്ടുവളർത്താം എന്നൊരു വീഡിയോ ആണ്. ഈ കാണിക്കുന്നത് എൻ്റെ വീട്ടിൽ വളർത്തുന്ന നിറയെ പൂവിട്ട് കായ്ക്കാൻ തുടങ്ങുന്ന മാതളമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി ഇത്തവണ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. രണ്ട് തൈകളുണ്ട് വീട്ടിൽ, രണ്ടിലും കുഴപ്പമില്ലാണ്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മാതളം നമ്മുടെ അടുക്കള മുറ്റത്ത് നട്ടുവളർത്തുക എന്നും അത് വളർന്നു കിട്ടാൻ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടതെന്നുമാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമല്ലോ. കേരളത്തിൽ മാതളം വളരെ എളുപ്പത്തിൽ വളരാനുള്ള കാലാവസ്ഥയാണ്. മാതളം ഏത് മണ്ണിലും വളരും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. വരൾച്ചയെ അതിജീവിക്കാനായി ഈ മരത്തിന് കഴിവുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കൂടുതൽ വിളവ് കിട്ടുന്ന രീതിയിൽ കൃഷി ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. മാതളത്തിൻ്റെ തൈകൾ നിങ്ങൾ നടുന്നുവെങ്കിൽ മഴക്കാലത്ത് നടാൻ ശ്രമിക്കണം. അതുപോലെ നിങ്ങൾ തൈകൾ വാങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും കായ്ച്ചു നിൽക്കുന്ന തൈകൾ ഒരിക്കലും വാങ്ങരുത്. അത് മാതളമെന്നല്ല, ചക്കയായാലും മാങ്ങയായാലും ഏതും കായ്ച്ചു നിൽക്കുന്ന തൈകൾ വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് എങ്ങനെയാണ് നടേണ്ടതെന്ന് നോക്കാം. 1.5 അടി നീളത്തിലും വീതിയിലും ആഴത്തിലുമുള്ള ഒരു കുഴി ഒരുക്കണം. കുഴി എടുത്തതിന് ശേഷം മീൻ കഴുകിയ വെള്ളമോ ഇറച്ചി കഴുകിയ വെള്ളമോ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മണ്ണിൽ ഏതെങ്കിലും അണുക്കൾ ഉണ്ടെങ്കിൽ നശിച്ചു പോകാനായി കുമ്മായം ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. വളപ്രയോഗം കഴിഞ്ഞാൽ കുഴി മണ്ണിട്ട് മൂടാം. കുറച്ച് തടം പോലെ ആക്കിയിടാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാതളത്തിന് എപ്പോഴും കുറച്ച് തണുപ്പ് വേണ്ട ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്താൽ വെള്ളം തങ്ങി നിൽക്കും. ഇനി തടത്തിലേക്ക് തൈ നട്ടുപിടിപ്പിക്കാം. ഇടയ്ക്കിടെ വെള്ളം നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ചെടി വളരുന്നതനുസരിച്ച് വളം ചെയ്തു കൊടുക്കാനും നാം ശ്രദ്ധിക്കണം. ഇടയ്ക്ക് മേൽമണ്ണിൽ ചാരമിട്ട് കൊടുത്താൽ മാതളത്തിന് നല്ല വലിപ്പവും മധുരവും വർദ്ധിക്കും. കേരളത്തിൽ മാതളം വർഷം മുഴുവനും പൂക്കാറുണ്ടെങ്കിലും സാധാരണ വർഷക്കാലത്താണ് കൂടുതൽ കായ്കളുണ്ടാവുക. മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് വളരെ കാലം കേടുകൂടാതിരിക്കുന്ന ഒന്നാണ് മാതളം. കായ്തുരപ്പൻ പുഴുവും തണ്ടുതുരപ്പനുമാണ് മാതളത്തിൻ്റെ പ്രധാന ശത്രുക്കൾ. കടലാസ സഞ്ചികൾ ഉണ്ടാക്കി കായ്കളെ പൊതിഞ്ഞു കെട്ടിയാൽ കീടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. ഔഷധഗുണം കൊണ്ട് മാത്രമല്ല പോഷക മൂല്യം കൊണ്ടും മാതള നാരകം മുന്നിൽ തന്നെയാണ്. അന്നജവും ഭക്ഷ്യനാരുകൾ, പ്രോട്ടീൻ, വൈറ്റമിൻ സി, ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, സിങ്ക് എന്നിങ്ങനെ ശരീരത്തിനാവശ്യമായ അനേകം ഘടകങ്ങൾ മാതളത്തിൽ അടങ്ങിയിട്ടുണ്ട്. മാതളം വളർന്ന് 3 വർഷം ആകുമ്പോഴേക്കും മാതളം കായ്ച്ചു തുടങ്ങും. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ജൂൺ, ജൂലൈ മാസത്തിലാണ് മാതളം പൂക്കുന്നത്. പൂവിട്ട ശേഷം 5 മാസത്തിനുള്ളിൽ വിളവെടുക്കാം. നല്ല വിളവിനായി കൊമ്പ് കോതുന്നത് നല്ലതാണ്. അപ്പോൾ മാതളം നമ്മുടെ വീട്ടുപറമ്പിലും വളരും എന്നതിന് നല്ല ഉദാഹരണമാണ് എൻ്റെ വീട്ടിൽ ഈ പൂത്ത് കായ്ച്ചു നിൽക്കുന്ന ചെടികൾ. ഇതുകൂടാതെ മുള്ളാത്ത, സപ്പോട്ട, ചതുരപ്പുള്ളി ഒക്കെ നല്ല പോലെ വളരുന്നുണ്ട് വീട്ടുമുറ്റത്ത്. മുള്ളാത്തയുടെ ഒരു വീഡിയോ താമസിയാതെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൈ വാങ്ങുമ്പോൾ ഒരിക്കലും കായ്ച്ചു നിൽക്കുന്ന തൈകൾ വാങ്ങാതിരിക്കുക. ശരീരത്തിന് ആവശ്യമുള്ള അനേകം ഘടകങ്ങൾ അടങ്ങിയ മാതളം നമ്മുടെ പറമ്പിലും വളർത്താൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഇനി മറ്റൊരു കൃഷി വിശേഷവുമായി വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു.